തോമസ് ലീഹയുടെ കേരള പ്രേക്ഷിതത്വത്തെക്കുറിച്ചുള്ള സംശയം ആദ്യം ഉയർത്തുന്നത് 18-ആം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായ മറ്റൂരീസുത ക്രോസിനെ പോലുള്ളവരാണ്. 18-ാം നൂറ്റാണ്ട് വരെ ഇക്കാര്യം ഒരു ചരിത്ര വസ്തുതയായും വിശ്വാസ വിഷയമായും കരുതപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമെല്ലാം 17-18 നൂറ്റാണ്ടുകളിലെ അവരുടെ രേഖകളിൽ കേരളത്തിലെ ക്രൈസ്തവരെ സെന്റ് തോമസ് ക്രൈസ്തവർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആരാധനയ്ക്ക് സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് സുറിയാനി ക്രൈസ്തവർ എന്ന പേരും പിന്നീട് ലഭ്യമാവുകയുണ്ടായി. ക്രമത്തിൽ സെന്റ് തോമസുമായുള്ള ബന്ധം നമസ്കരിക്കുകയും കേരളത്തിലെ ക്രൈസ്തവരുടെ ഉദ്ഭവം സിറിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ നിന്നായിരുന്നുവെന്ന വാദം ആംഗ്ലിക്കൻ മിഷണറിമാരും മറ്റും അവതരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലേക്ക് ക്രിസ്ത്യൻ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വിദൂരസ്ഥലമായ സിറിയയിൽ നിന്നല്ല, താരതമ്യേന അടുത്തുള്ള പേർഷ്യൻ ഉൾക്കടലിൻ്റെയും ചെങ്കടലിൻ്റെയും തീരത്തു നിന്നായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്ന വാദത്തിനടിസ്ഥാനമായി ചരിത്രകാരന്മാർ ആശ്രയിക്കുന്ന തെളിവുകൾ ഇവയൊക്കെയാണ്. 50 ലക്ഷം അംഗങ്ങളുള്ള ഒരു സമൂഹം ഒന്നാകെ തലമുറകളായി ഐക്യകണ്ഠേന ഉന്നയിച്ചു വരുന്ന അവകാശവാദം തന്നെയാണ് പ്രധാനമായ ഒരു തെളിവ്. തോമസ് ലീഹയുമായി യാതൊരു ബന്ധവും ഈ സമൂഹത്തിനില്ലെങ്കിലും പിന്നെങ്ങനെയാണ് ആ നാമം ഈ സമൂഹത്തിൻ്റെ സംഘാതമായ ഓർമ്മയിലേക്കും ബോധത്തിലേക്കും വരുന്നത്? എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ഉത്ഭവം തോമസ് ലീഹയുടെ പ്രേക്ഷിതത്വത്തിൽ നിന്നാണ് എന്ന് തലമുറകളായി വിശ്വസിച്ചു വരുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഫലമായാണ് ഈ അവബോധം ഈ സമൂഹത്തിൽ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് അപ്പോസ്തലന്മാരെയെല്ലാം മാറ്റി നിർത്തി കൃത്യമായി തോമസ് ലീഹയുടെ പേര് മാത്രം പറയുന്നു? ഒരു ജനസമൂഹത്തിൻ്റെ സംഘതമായ ഓർമ്മയിലും ബോധത്തിലും സത്യത്തിൻ്റെ കണികകളുണ്ടാകുമെന്നതാണ് വസ്തുത. പരമ്പരാഗതമായിട്ടുള്ള മറ്റ് വിശ്വസനീയ വിവരസ്രോതസ്സുകൾ അല്ലെങ്കിൽ ചരിത്രപരമായ വിവരാന്വേഷണങ്ങൾക്ക് ഒരു ജനതയുടെയും അവരുടെ സമൂഹ മനസ്സിലെ വിവരങ്ങളെയും ആശ്രയിക്കാവുന്നതാണ്. സമൂഹത്തിൽ അധികാരവും സ്വാധീനവുമുള്ള വിഭാഗങ്ങൾ ലിഖിത ചരിത്ര സ്രോതസ്സുകളിൽ തങ്ങളുടെ സാന്നിധ്യവും പ്രാമുഖ്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ചില വിഭാഗങ്ങളുടെ കാര്യത്തിലാകട്ടെ മഹാനിശബ്ദതയുമാകും. ചരിത്ര വിവര സ്രോതസ്സുകളിൽ ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ആ വിഭാഗങ്ങളിൽ നിലനിന്നിരുന്നില്ല എന്നുള്ളതിന് അർത്ഥമില്ല. ഇത്തരത്തിൽ ലിഖിത ചരിത്ര സ്രോതസ്സുകളില്ലാത്ത ഈ വിഭാഗങ്ങളുടെ ചരിത്രത്തിൻ്റെ പുനഃസൃഷ്ടിക്കുള്ള പരിശ്രമം ചരിത്രകാരന്മാർ പലവട്ടം നടത്തിയിട്ടുണ്ട്. ഇത് വംശീയ ചരിത്രോപാധികളെ ആശ്രയിച്ചുകൊണ്ടും അതത് ജനതകളെ തന്നെ ചരിത്ര പഠനത്തിലുള്ള സുപ്രധാന പ്രാഥമിക സ്രോതസ്സുകളായി കണ്ടുകൊണ്ടുമാണ്. 20-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ഗ്രാമീണ ഗ്രാമങ്ങളെ പഠിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ മധ്യകാല ഫ്യൂഡൽ സവിശേഷതകളെ പുനഃസൃഷ്ടിച്ച മാർക്ക് ബ്ലോച്ചിൻ്റെ സംഭാവന ഇതിന് ഉജ്ജ്വലമായ ഉദാഹരണമാണ്. പുരാതന ഇന്ത്യയുടെ സംസ്കാരത്തെയും സമൂഹത്തെയും കുറിച്ച് പഠിക്കുന്നതിന് CD കോമ്പാസ്വിയും ജനതയെ പ്രാഥമിക സ്രോതസ്സായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രീതിശാസ്ത്രത്തിലെ രണ്ട് പ്രധാന അനുമാനങ്ങൾ ഇവയാണ്. ജനങ്ങളുടെ സംഘാതബോധത്തിൽ നിന്ന് കണ്ടെടുക്കാനാവുന്ന ഒരു ഭൂതകാലമുണ്ട്. കാലാന്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചരിത്ര സത്യത്തിൻ്റെ മർമ്മം മാറ്റങ്ങളുടെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ തോതിൽ ജനങ്ങളുടെ സംഘാത മനസ്സിൽ അവശേഷിക്കും. വാമൊഴി പാരമ്പര്യങ്ങൾ, നാടോടിക്കഥകൾ, ചരിത്രാത്മകമായ പഴഞ്ചൊല്ലുകൾ തുടങ്ങിയവയെല്ലാം സത്യം പലതോതിൽ അടങ്ങിയിട്ടുണ്ട്. മാർത്തോമ ക്രൈസ്തവർ എന്ന ജനതയെ തന്നെ സ്രോതസ്സായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അധിവാസ കേന്ദ്രങ്ങളുടെയും വ്യാപനത്തിൻ്റെയും സ്ഥലങ്ങൾ കണ്ടെത്താനാകും. അതവരുടെ പാരമ്പര്യത്തിൽ നിന്ന് സത്യത്തിൻ്റെ കണികകളെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. മാർത്തോമയുടെ പ്രേക്ഷിത പ്രവർത്തനം നടന്നുവെന്നും പാരമ്പര്യം പറയുന്ന പ്രദേശങ്ങളിൽ തന്നെയാണ് അറിയപ്പെടുന്ന വിവിധ ചരിത്രഘട്ടങ്ങളിൽ മാർത്തോമ ക്രൈസ്തവരുടെ അധിവാസം കേന്ദ്രീകരിച്ചിരുന്നുള്ള വസ്തുത ദക്ഷിണേന്ത്യയിൽ സെന്റ് തോമസ് സുവിശേഷം പ്രസംഗിച്ചു എന്ന പാരമ്പര്യത്തിൽ സത്യത്തിൻ്റെ കണികകളുണ്ടെന്ന് സൂചിപ്പിക്കുന്നത്. AD 3-ാം നൂറ്റാണ്ടിൽ സുറിയാനിയിൽ എഴുതപ്പെട്ട യൂദാസ് തോമസിൻ്റെ നടപടി എന്ന പുസ്തകമാണ് മാർത്തോമ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ലിഖിത സ്രോതസ്. ഗൊണ്ടഫോറസിൻ്റെ സാമ്രാജ്യത്തിൽ സെന്റ് തോമസ് സുവിശേഷം പ്രസംഗിച്ചുവെന്നാണ് ഈ പുസ്തകത്തിലെ പരാമർശം. ഇൻഡോ പാർസിയൻ ഭരണാധികാരിയായിരുന്ന ഗൊണ്ടഫോറസ് എന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഗൊണ്ടഫോറസിൻ്റെ നാമം രേഖപ്പെടുത്തിയ ആദ്യ നൂറ്റാണ്ടിലെ നാണയങ്ങൾ 1830കൾ മുതൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള കണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1872 പാകിസ്ഥാനിൽ നിന്ന് ഗൊണ്ടഫോറസിൻ്റെ ശിലാലിഖിതവും ലഭിച്ചു തുടങ്ങി. അതോടെ യൂദാസിൻ്റെ നടപടിയിൽ പറയുന്ന ഗൊണ്ടഫോറസ് ഇതേ വ്യക്തിയാണെന്ന നിഗമനത്തിൽ പണ്ഡിതന്മാർ എത്തിച്ചേരുന്നിട്ടുണ്ട്. ഗൊണ്ടഫോറസ് ഉൾപ്പെടുന്ന പാരമ്പര്യം സംശയാസ്പദമാണെന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന റോമിലദാബിയെ പോലുള്ള പ്രമുഖരായ പ്രാചീന ചരിത്ര പണ്ഡിതർ പക്ഷേ മലബാറിൽ സെന്റ് തോമസ് സുവിശേഷ പ്രഘോഷണം നടത്തിയെന്നത് കൂടുതൽ വിശ്വസനീയമാണെന്ന് പറയുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം സെന്റ് തോമസ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നെന്ന കാഴ്ചപ്പാടാണ് കാർഡിനൽ ഡിസന്റിൻ പോലുള്ള പണ്ഡിതർക്കുള്ളത്. സെന്റ് തോമസ് കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള സംഘാത സ്മരണ വിവിധ രൂപങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു.
അതിൽ സുറിയാനിയിലും മലയാളത്തിലും ഉണ്ടായിരുന്ന അങ്കമാലിയിലെ ലിഖിത സ്രോതസ്സുകളെല്ലാം 1599 ഉദയൻപേരു സുനഹദോസിനു ശേഷം പോർച്ചുഗീസുകാർ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. പാഷണ്ഡതയും വിശകല വിശ്വാസ പ്രമാണവുമാണ് അവയെന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു അത്. 1601 വീണ്ടും ലിഖിത രൂപത്തിലാക്കിയ റമ്പാൻ പാട്ടും ദീർഘകാലം വാമൊഴിയായി സംരക്ഷിക്കപ്പെട്ട മാർഗം കളിപ്പാട്ടും മാത്രമാണ് സെൻറ് തോമസിൻ്റെ പ്രേക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങളിലെ ചില ഭാഗങ്ങളെന്ന നിലയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം പോർച്ചുഗീസുകാർ നശിപ്പിക്കുകയോ കാലക്രമത്തിൽ നഷ്ടമാക്കുകയോ ചെയ്തു. എങ്കിലും സെൻറ് തോമസിൻ്റെ പ്രഘോഷണം മൂലമുണ്ടായ തങ്ങളുടെ ഉദ്ഭവത്തെക്കുറിച്ച് സെൻറ് തോമസ് ക്രൈസ്തവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ചരിത്ര വിവരങ്ങളുടെ ഗണ്യമായ ഒരു ഭാഗം പോർച്ചുഗീസുകാർ അവരുടെ ചരിത്ര ഉടമ്പടികളിലും നാൾവഴിക്കുറിപ്പുകളിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖമായത് അന്റോണിയോ ഡി ഗുവേരയുടെ ജോർദാനോ ഡോ ആർച്ച് ബിഷപ്പോ ആണ്. സെൻറ് തോമസ് കേരളത്തിൽ വന്നിരിക്കാനുള്ള സാധ്യത നിരാകരിക്കുന്ന ചില ചരിത്രകാരന്മാർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. സെൻറ് തോമസ് ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ എന്തുകൊണ്ട് വന്നു? കേരളത്തിലേറിയ പങ്കും കാടായിരുന്നു എന്നിരിക്കെ ആ കാലത്ത് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. 3ാം നൂറ്റാണ്ടിലെഴുതിയ യൂദാസ് തോമസിൻ്റെ നടപടിയിൽ ഇന്ത്യയിലേക്ക് വന്ന സെൻറ് തോമസിനെ രസിപ്പിക്കുന്നതിന് ഗോണ്ട ഫോറസ്റ്റ് രാജാവിൻ്റെ രാജസദസ്സിൽ ഒരു ഹീബ്രു പെൺകുട്ടി പുല്ലാങ്കുഴൽ വായിച്ചുവെന്നും തോമസ് പകരം ഹീബ്രുവിലുള്ള ഒരു ഗീതമാല ഭാവിച്ചുവെന്നും പറയുന്നുണ്ട്. 1ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ യഹൂദരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന യഹൂർക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സെൻറ് തോമസ് ഇന്ത്യയിലേക്ക് വന്നുവന്ന കേരള ക്രൈസ്തവരുടെ പാരമ്പര്യ വിശ്വാസത്തെ ശരിവെക്കുന്നതാണിത്. ക്രിസ്തുവർഷം 1ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വളരെ സജീവമായ സമുദ്രവ്യാപനം നടന്നിരുന്നുവെന്നാണ് ഈയിടെ പട്ടണത്ത് നടത്തിയ പുരാവസ്തു ഉത്ഖനനം തെളിയിക്കുന്നത്. ചില ചരിത്രകാരന്മാർ തെറ്റായി വാദിക്കുന്നതുപോലെ 1ാം നൂറ്റാണ്ടിൽ കേരളം വെറുമൊരു ഒറ്റപ്പെട്ട വനപ്രദേശമായിരുന്നില്ലെന്ന വസ്തുതയാണ് ഇത് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ സെൻറ് തോമസിൻ്റെ പ്രേക്ഷിതത്വത്തിന് സുബോധമലകമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ചില സാഹചര്യ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന കാലഘട്ടം റോമൻ ഈജിപ്തും കേരള തുറമുഖങ്ങളും തമ്മിൽ വിശേഷിച്ചും മൂസരിസുമായി ശക്തമായ സമുദ്രവ്യാപാരം നടന്നിരുന്ന കാലമായിരുന്നു. ചെങ്കടലിലെ മയോസ് ഹോർമോസിനും ഇന്ത്യക്കുമിടയിൽ അക്കാലത്ത് ഒരു വർഷം 120 കപ്പലുകൾ വന്നുപോയിരുന്നുവെന്നാണ് സ്ട്രാബോ നൽകുന്ന വിവരം. ഇതിൽ പകുതിയും അക്കാലത്ത് ലീമൈറിക് എന്നറിയപ്പെടുന്ന കേരളത്തിൽ വന്നിരുന്നു. പ്രോക്യൂറ്റേറ്ററും വെസ്പാനിയസിൻ്റെ രാജസദസ്സിലെ പ്രമുഖനുമായിരുന്ന പ്ലീനി AD 1ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് റോമിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ആകെ മൂല്യം 5 കോടി സെസ്റ്റനേഴ്സ് ആയിരുന്നുവെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതേ സമയത്താണ് സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നതെന്നും പാരമ്പര്യം പറയുന്നു. പട്ടണത്തെ ഉത്ഖനന കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ റോമൻ പാത്രങ്ങളുടെ ഭാഗങ്ങളും വീഞ്ഞുഭരണികളുടെ ആയിരക്കണക്കിന് ലക്ഷങ്ങളും 100ലേറെ കളിമൺ പാത്രകഷ്ണങ്ങളുമെല്ലാം കാണിക്കുന്നത് അക്കാലത്ത് കേരളത്തിനും മെഡിറ്ററേനിയൻ പ്രദേശത്തിനുമിടയിൽ വലിയ വ്യാപാരം നടന്നിരുന്നുവെന്നാണ്. വിശേഷിച്ചും മുസിരിസ് തുറമുഖവുമായി ബന്ധപ്പെട്ട് വിയന്നയിൽ നിന്ന് കിട്ടിയ 2ാം നൂറ്റാണ്ടിലെ മുസിരിസ് ചുരുളുകളിൽ അക്കാലത്ത് മുസിരിസും അലക്സാണ്ട്രിയയും തമ്മിലുള്ള വ്യാപാരം എത്ര സംഘടിതമായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. മുസിരിസിലെ ഒരു വ്യാപാരി അലക്സാണ്ട്രിയൻ വ്യാപാരിയിൽ നിന്ന് വാങ്ങിയ വായ്പ കൊണ്ട് 3.18 ടൺ ഭാരമുള്ള ചരക്ക് വാങ്ങിയതായി രേഖകളിൽ കാണുന്നു. 1754 ഈജിപ്ഷ്യൻ താലന്തായിരുന്നു അതിൻ്റെ മൂല്യം. ഈ വ്യാപാരിയുടെ ചരക്കുകളിൽ 88.64% കുരുമുളകായിരുന്നുവെന്ന് ഫെഡറിക്കോ ഡി റൊമാനിസെ പോലുള്ള പണ്ഡിതർ കണക്കാക്കിയിട്ടുണ്ട്. ഇത്രയും സജീവമായ വ്യാപാരം കേരളവും അലക്സാണ്ട്രിയയും തമ്മിൽ 1ാം നൂറ്റാണ്ടിൽ നടന്നു വന്നിരിക്കെ ബാബേൽ മദൈൻ ബിൻ നിന്നോ ഈജിപ്ഷ്യൻ തുറമുഖമായ മയോസ് ഹോർമോസിൽ നിന്നോ കേരള തുറമുഖമായ മൂസരിസിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കപ്പലിൽ സെൻറ് തോമസ് കേരളത്തിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. സെൻറ് തോമസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട 7 ക്രൈസ്തവ സമൂഹങ്ങൾ വാമൊഴി പാരമ്പര്യമനുസരിച്ച് കൊടുങ്ങല്ലൂർ, പാലയൂർ, പറ, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നിവയാണത്. സെൻറ് തോമസ് ക്രൈസ്തവരുടെ അധിവാസ കേന്ദ്രങ്ങളുടെ ഭൂമിശാസ്ത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർ പ്രധാനമായും ഈ 7 സ്ഥലങ്ങളോട് ചേർന്നായിരിക്കുമെന്ന് മനസ്സിലാക്കാം. 20ാം നൂറ്റാണ്ടിൻ്റെ 3ാം ദശകം മുതൽ കുടിയേറ്റം ആരംഭിക്കുന്നതുവരെ സെൻറ് തോമസ് ക്രൈസ്തവർ കേന്ദ്രീകരിച്ചിരുന്നത് ഈ പ്രദേശങ്ങളിലായിരുന്നു. പിൽക്കാലത്ത് മറ്റു സ്ഥലങ്ങളിൽ വികസിതമായ സെൻറ് തോമസ് ക്രൈസ്തവരുടെ അധിവാസ കേന്ദ്രങ്ങളെല്ലാം അപ്പോസ്തലിക പ്രഘോഷണവുമായി ബന്ധപ്പെട്ട ഈ 7 സ്ഥലങ്ങളിലാണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വംശചരിത്ര ഉപാധികൾ ഉപയോഗിച്ച് നടത്തിയ ഫീൽഡ് പഠനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ 7 സ്ഥലങ്ങളിൽ സെൻറ് തോമസ് ക്രൈസ്തവർ കേന്ദ്രീകരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം തെളിവുകൾ 16ാം നൂറ്റാണ്ടിലും അതിനുശേഷവുമുള്ള കാലഘട്ടത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കോൺസ്റ്റാന്റിൻ ചക്രവർത്തി 313 AD മിലാൻ വിളംബരം പുറപ്പെടുവിക്കുന്നതുവരെ ലോകത്തിൽ എവിടെയൊക്കെയാണ് ക്രൈസ്തവർ ജീവിക്കുകയും സ്വന്തം മതം വിശ്വാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നതെന്ന് ക്രൈസ്തവരിലാർക്കും ആഗോളതലത്തിൽ അറിയുമായിരുന്നില്ല.
ഇന്ത്യൻ ക്രൈസ്തവരുൾപ്പെടെ പല പ്രദേശങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഒന്നിച്ചു വരുത്തുന്നതിനും പരസ്പരം അടുത്തറിയുന്നതിനും ചക്രവർത്തി നിക്കായയിൽ വിളിച്ചുകൂട്ടിയ ഒരു സുനഹദോസ് നല്ലൊരു വേദിയൊരുക്കി. നിക്കിയ സുനഹദോസിൽ പങ്കെടുത്ത മെത്രാന്മാരിൽ ഒരാൾ ബിഷപ്പ് ജോൺ ദ പേർഷ്യനായിരുന്നു. പേർഷ്യയുടെയും ഇന്ത്യയുടെയും മെത്രാനാണെന്നാണ് 5-ാം നൂറ്റാണ്ടിലെ ഗലായൂസിസ് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളെയും മുസിരിസും മെഡിറ്ററേനിയൻ പ്രദേശവുമുള്ള ശക്തമായ വ്യാപാര പ്രവർത്തനങ്ങളെയും തുടർന്ന് സെന്റ് തോമസിന്റെ ഇന്ത്യയിലെ അപ്പോസ്തലിക പ്രവർത്തനത്തെയും സ്ലീഹ മാനസാന്തരപ്പെടുത്തിയ ക്രൈസ്തവരെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും മെഡിറ്ററേനിയൻ പ്രദേശത്തേക്കും പരക്കാൻ തുടങ്ങി. നിരവധി പണ്ഡിതർ ഇന്ത്യയിലെ സെന്റ് തോമസ് പ്രേക്ഷിതത്വത്തെക്കുറിച്ച് കൂടുതലായി പരാമർശിക്കാൻ എത്തുകയും ചെയ്തു. നിസിബിലിലെ വി എഫ്രൈം, വി ഗ്രിഗറി, സൈലിയാൻസോറോ, വി അബ്രോസിയോസിസ്, വി ജെറോം, വി ഗെദ്വേൻ സുയിസ്, വി പൗളിനിസ് നോലോ, ഇ വി ഇസിദോർ സെവിലിയോ തുടങ്ങിയവർ ഇന്ത്യയിലെ സെന്റ് തോമസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. 250 മുതൽ 650 AD വരെ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ് സെന്റ് തോമസിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഈ കാലം കേരളവും മെഡിറ്ററേനിയൻ പ്രദേശവുമായി വളരെ സജീവമായ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു. കേരള റോമ വാണിജ്യ യാത്രകളിൽ ഏർപ്പെട്ടിരുന്ന വ്യത്യസ്ത സംഘങ്ങളിൽ നിന്നാകണം ഈ പിതാക്കന്മാർക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. അക്കാലത്ത് വിവരങ്ങളും വാർത്തകളും പ്രധാനമായി എത്തിച്ചിരുന്നതും ഈ വാണിജ്യ സംഘങ്ങളാണ്. സ്പെയിൻകാർക്ക് അവരുടെ കോളനിയിൽ വി ജെയിംസിന് ലഭിച്ചതുപോലെ പൗരസ്ത്യ നാട്ടിലുള്ള തങ്ങളുടെ കോളനികൾക്കും സ്വന്തമായി ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നതിനായി പോർച്ചുഗീസുകാർ കെട്ടിച്ചമച്ചതാണ് സെന്റ് തോമസിന്റെ ഭാരത പ്രേക്ഷിതത്വം എന്നൊരു വാദമുണ്ട്. പോർച്ചുഗീസുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന കൊളോണിയൽ മത്സരങ്ങളെക്കുറിച്ചുള്ള ചർച്ചാവേളയിൽ ചില പണ്ഡിതർ രൂപപ്പെടുത്തിയ തെറ്റായ ഒരു വ്യാഖ്യാനമായി ഇതിനെ കാണാനാവും. കാരണം പോർച്ചുഗീസുകാർ വരുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ മധ്യകാല സഞ്ചാരികളും വ്യാപാരികളും കേരളത്തിലെ ക്രൈസ്തവരെ സെന്റ് തോമസുമായും മൈലാപ്പൂരിലെ കവറിടവുമായും ബന്ധപ്പെടുത്തി പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 1292 ദക്ഷിണേന്ത്യ സന്ദർശിച്ച മാർക്കോ പോളോ കൊല്ലത്തെ ക്രൈസ്തവരെക്കുറിച്ചും കൊറോമണ്ടലിലെ സെന്റ് തോമസിന്റെ പ്രേക്ഷിതത്വത്തെക്കുറിച്ചും തുടർന്നുള്ള രക്തസാക്ഷിത്വത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. മൈലാപ്പൂരിലെ കവറിടത്തെക്കുറിച്ചും അവിടെ നിന്ന് മണ്ണെടുത്ത് വെള്ളത്തിൽ കുഴച്ച് രോഗികളുടെ മേൽ രോഗസൗഖ്യത്തിനായി അണിയിക്കുന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. 1330 കൊല്ലത്ത് വന്ന സന്യാസി ജോർദാനൂസ് അവിടുത്തെ ക്രൈസ്തവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഇന്ത്യയിൽ അവിടെയും ഇവിടെയുമായി ചിതറിപ്പാർക്കുന്ന കുറച്ച് പേരുണ്ട്, സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നവർ. എന്നാൽ ക്രിസ്ത്യാനികളല്ല, മാമോദീസ മുങ്ങിയിട്ടില്ല, വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയുമില്ല. ക്രിസ്തുവിനേക്കാൾ വലിയവനാണ് സെന്റ് തോമസ് എന്ന് കരുതുകയും ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനികൾ സെന്റ് തോമസിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം ജോർദാനൂസ് നന്നായി ചിത്രീകരിച്ചിട്ടുമുണ്ട്. 1546 കൊല്ലം സന്ദർശിച്ച ജോൺ മരിഞ്ഞോളി കൊല്ലത്തെ ക്രൈസ്തവരെ പ്രതിപാദിക്കുന്നത് സമ്പന്നർ എന്നും കുരുമുളക് തോട്ടങ്ങളുടെ ഉടമകൾ എന്നുമാണ്. ധാരാളം മൈലുകൾ ഉള്ള ഒരിടത്ത് വെച്ച് അമ്പേറ്റി മരിക്കുകയായിരുന്നു സെന്റ് തോമസ് എന്നും മൈലാപ്പൂരിലെ സെന്റ് തോമസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ ഉത്ഭവത്തെ അപ്പോസ്തലനായ സെന്റ് തോമസുമായി ബന്ധപ്പെടുത്തിയിരുന്നു എന്നത് പോർച്ചുഗീസുകാർക്ക് വളരെ കാലം മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് വന്നിരുന്ന വിവിധ പാശ്ചാത്യ സഞ്ചാരികൾക്കും അറിയാമായിരുന്നതാണ്. ഈ വിവരം പ്രാദേശിക ക്രൈസ്തവരിൽ നിന്ന് തന്നെയാകണം സഞ്ചാരികൾക്ക് ലഭിച്ചിരിക്കുക. 16-17 കേരളത്തെക്കുറിച്ചുള്ള പഠനത്തിന് പോർച്ചുഗീസ് ഇതര യൂറോപ്യൻ സ്രോതസ്സുകൾ അപഗ്രഥിക്കുമ്പോൾ സെന്റ് തോമസ് ക്രൈസ്തവരുടെ ഉത്ഭവത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും കഥകളുണ്ടോ എന്നത് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. 1502 വാസ്കോഡഗാമയെ അനുഗമിച്ച ജർമ്മൻ യോദ്ധാവ് കൊല്ലത്ത് 3000 ക്രൈസ്തവരുണ്ടായിരുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇറ്റലിക്കാരുടെ വ്യാപാര പ്രതിനിധിയായി ഫ്രാൻസിസ് ഡോ ഡി അബുൽബക്കറിനെ അനുഗമിച്ച ജോവാനി ഡി എംപോളിയും 1503 കൊല്ലത്ത് 3000 ക്രൈസ്തവരുണ്ടായിരുന്നു എന്നും അവരെ നസ്രാണികൾ എന്നാണ് വിളിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. 1505 കായംകുളത്തെത്തിയ മറ്റൊരു ഇറ്റാലിയൻ വ്യാപാരി യുദോവിച്ചോ ഡി വർമ്മേത്തെ പറയുന്നു: ഈ നഗരത്തിൽ സെന്റ് തോമസിന്റെ കുറെ ക്രൈസ്തവരെ ഞങ്ങൾ കണ്ടു. അവരിൽ കുറേ പേർ വ്യാപാരികളാണ്. മൈലാപ്പൂരിലെ സെന്റ് തോമസിന്റെ കബറിടത്തിൽ നിന്നായ ഒരു അത്ഭുതത്തെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഫ്ലോറന്റൈൻ വ്യാപാരിയായ പിയട്രോ സിട്രോസി, ആൻഡ്രിയ കോർസിലി എന്നിവർ കേരളത്തിൽ നിന്ന് പശ്ചിമഘട്ടം കടന്ന് 6 യാത്ര ചെയ്ത് മൈലാപ്പൂരിൽ സെന്റ് തോമസിന്റെ കബറിടത്തിൽ എത്തിയതിനെക്കുറിച്ചും വായിക്കുന്നുണ്ട്. ഇവിടെ നിരവധി ക്രൈസ്തവരുണ്ട്, അപ്പോസ്തലനായ സെന്റ് തോമസ് മാനസാന്തരപ്പെടുത്തിയവരാണ് അവർ എന്നും അദ്ദേഹത്തെ പറയുന്നുണ്ട്. 18-ാം നൂറ്റാണ്ട് വരെ ഈ സമൂഹത്തെക്കുറിച്ച് ലഭ്യമായ എല്ലാ ചരിത്രരേഖകളിലും അവരുടെ ഉത്ഭവം സെന്റ് തോമസിന്റെ പ്രഘോഷണത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നു എന്ന ചോദ്യവും ഇതിനൊപ്പം തന്നെ പ്രസക്തമാണ്. സംഘം സാഹിത്യത്തിന്റെ ഏറ്റവും പഴയ രചനകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന 1230 വിവിധ പരാമർശങ്ങൾ ചേര സാമ്രാജ്യത്തിലെ
BC 1st നൂറ്റാണ്ടിലെയും AD 1st നൂറ്റാണ്ടിലെയും ബ്രാഹ്മണ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നവയാണ്. പക്ഷേ അവർ നമ്പൂതിരിമാരായിരുന്നില്ല. ചേര രാജാക്കന്മാരുടെ വീരകൃത്യങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന പറഞ്ഞാൻ, കപിലർ, പാലൈ ഗൗതമനാൻ തുടങ്ങിയ സംഘം കവികൾ ബ്രാഹ്മണരായിരുന്നു. ഇന്നത്തെ കേരളം എന്ന് പറയാവുന്ന ചേര സാമ്രാജ്യത്തിലാണ് ഇവർ ജീവിച്ചിരുന്നതെന്ന് വ്യക്തമാണ്. ബലികളുടെ ഫലമായ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടാണ് ചേരരാജ്യമെന്ന് പതിറ്റുപത്തിൽ ബ്രാഹ്മണനായ പാലൈ ഗൗതമനാർ പറയുന്നുണ്ട്. ബലികർമ്മങ്ങൾ നടത്തുന്നതിന് ബ്രാഹ്മണർക്ക് സ്വർണം ദാനമായി നൽകുന്ന ചേര രാജാക്കന്മാരെ പാടി പുകഴ്ത്തുന്നുണ്ട് ചേരരാജ്യത്തെ മറ്റൊരു ബ്രാഹ്മണ കവിയായ കപിലരും. സെന്റ് തോമസ് വരുമ്പോൾ ബ്രാഹ്മണർ ഇല്ലാത്ത സ്ഥലമായിരുന്നില്ല കേരളം എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. രേഖകളിലൊന്നും നമ്പൂതിരി എന്ന പേര് പരാമർശിക്കപ്പെടാത്തതുകൊണ്ട് ആ ബ്രാഹ്മണന്മാരും നമ്പൂതിരിയായിരുന്നില്ല എന്നതും വ്യക്തമാണ്. അക്കാലത്ത് ബുദ്ധിസവും ജൈനിസവുമായിരുന്നു പ്രബല മതങ്ങൾ എന്നതുകൊണ്ട് ബ്രാഹ്മണർ തീരെ ചെറിയ ന്യൂനപക്ഷവും അധികാരമോ ശക്തിയോ ഇല്ലാത്തവരുമായിരുന്നു. സമൂഹത്തിൽ ആധിപത്യം അനുഭവിച്ചിരുന്ന നമ്പൂതിരിമാർ 7ഉം 8ഉം നൂറ്റാണ്ടുകളിലെ വൻ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി വരുന്നവരാണ്. കേരളത്തിലെ നദീതടങ്ങളിൽ 32 ഗ്രാമങ്ങൾ സ്ഥാപിച്ച അവർ മഹോദയപുരം ചേര രാജാക്കന്മാരുടെ കീഴിൽ പ്രഭുകുടുംബവുമായി വളർന്നു വന്നു. തോമാശ്ലീഹ കേരളത്തിൽ നമ്പൂതിരിയെ മാനസാന്തരപ്പെടുത്തിയോ എന്ന ചോദ്യവും ഇതിനൊപ്പം തന്നെ ഉയരുന്നുണ്ട്. 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ മാത്രം കേരളത്തിലെത്തിയ നമ്പൂതിരിമാർ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണരെ സെന്റ് തോമസ് മാനസാന്തരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റു ബ്രാഹ്മണരെ മാനസാന്തരപ്പെടുത്തിയിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യവുമുണ്ട്. പക്ഷേ പാലായൂരിലും മറ്റു പ്രദേശങ്ങളിലും ബ്രാഹ്മണരെ സെന്റ് തോമസ് മാനസാന്തരപ്പെടുത്തിയെന്ന ശക്തമായ വാമൊഴി പാരമ്പര്യവുമുണ്ട്. കാരണം AD 4ആം നൂറ്റാണ്ടിലെ V ജെറോമിൻ്റെ രചനയിലുള്ളതാണ് അത് സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം. ബ്രാഹ്മണരോട് സുവിശേഷം പ്രസംഗിക്കാൻ സെന്റ് തോമസ് പോയെന്നാണ് അദ്ദേഹം എഴുതിയത്. എത്ര പേര്, എപ്രകാരം എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളൊന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതെന്തായാലും ഇത് സംബന്ധിച്ച ചില നിഗമനങ്ങളിലെത്താൻ സെന്റ് തോമസ് ക്രൈസ്തവരുടെ ഇടയിൽ നിലവിലുള്ള ചില ആചാരങ്ങൾ സഹായിക്കുന്നുണ്ട്. 18ആം നൂറ്റാണ്ട് വരെ സെന്റ് തോമസ് ക്രൈസ്തവർ പൂണൂലിടുകയും കുടുമി വയ്ക്കുകയും ചെയ്തിരുന്നു. ജനന മരണങ്ങളോട് ബന്ധപ്പെട്ട് പുല ആചരിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഇത് ജോർദാനയും ഇറ്റാലിയൻ ജെസ്യൂട്ട് റോബർട്ട് ഡിനോബിലിയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആചാരം എങ്ങനെ വന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രാഹ്മണർക്കു പുറമെ പൂണൂലിടാൻ അധികാരമുള്ള ഏക വിഭാഗമായിരുന്നു സെന്റ് തോമസ് ക്രൈസ്തവർ. ബ്രാഹ്മണർ എന്തുകൊണ്ട് ക്രൈസ്തവരെ അതിന് അനുവദിച്ചു എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. ജാതി വ്യവസ്ഥയിൽ 2ആം സ്ഥാനം അനുഭവിച്ചിരുന്ന നായന്മാർ പോലും പൂണൂലിട്ടിരുന്നില്ല. നമ്പൂതിരിമാർ ക്രൈസ്തവർക്ക് നൽകിയിരുന്നത് ഏതാണ്ട് വൈശ്യരുടെ പദവിയാണ്. എന്നാൽ 8ഉം 13ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പൂതിരിമാർ ജാതി വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്ന കാലത്ത് ബ്രാഹ്മണ പദവിയുമായി ബന്ധപ്പെട്ട പൂണൂൽ ഉപയോഗിക്കുവാനോ നിലനിർത്താനോ ഉള്ള അധികാരം സെന്റ് തോമസ് ക്രൈസ്തവർക്ക് നൽകിയതെന്തിന്? നമ്പൂതിരി ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങളുമായി സെന്റ് തോമസ് ക്രൈസ്തവർക്കുണ്ടായിരുന്ന ബന്ധം മൂലമായിരിക്കില്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ചില സെന്റ് തോമസ് ക്രൈസ്തവ കുടുംബങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ തുടർച്ചയായി ഒരുതരം പൈരോഹിത്യ നൈരന്ധ്യം നിലനിന്നു പോയിരുന്നതായി കാണുന്നുണ്ട്. എല്ലാ തലമുറകളിലും ചുരുങ്ങിയത് ഒരു പുരോഹിതനെങ്കിലും കാണുന്നുണ്ട്. ഇത്തരം കുടുംബങ്ങളിലേറെയും ബ്രാഹ്മണിക പിന്തുടർച്ച അവകാശപ്പെടുന്നവരായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ നൈരന്തര്യം ഇത്തരം കുടുംബങ്ങളിലെ ബ്രാഹ്മണിക പേരുകളിൽ നിന്നുള്ളതാണോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. താഴ്ന്ന ജാതികളിലെ കൈത്തൊഴിലുകാർ നൽകുന്ന പാത്രങ്ങളും എണ്ണയും മറ്റും ശുദ്ധമാക്കാൻ ചില ക്രൈസ്തവ കുടുംബങ്ങളിലെ അംഗങ്ങളെ കൊണ്ട് തൊടുവിക്കുന്ന ആചാരം ഹൈന്ദവ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ഉണ്ടായിരുന്നു അത്രേ. ഇതിനായി അത്തരം കുടുംബങ്ങളെ അമ്പലങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും അരികിൽ ഭൂമി നൽകി പാർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തൊടുക എന്നത് പറഞ്ഞാൽ അതൊരു ആചാരപരമായ കർമ്മമായിരുന്നു. 8ആം നൂറ്റാണ്ട് മുതൽ കേരളത്തിലെ ആചാരങ്ങളുടെ അധികാരി സ്രോതസ്സായിരുന്ന നമ്പൂതിരിമാർ മതം വ്യത്യസ്തമായിട്ടും അത്തരമൊരു അധികാരം എന്തിനു ചില സെന്റ് തോമസ് ക്രൈസ്തവർക്ക് അനുവദിച്ച് നൽകി എന്നുള്ളത് ചോദ്യമാണ്. ഏതെങ്കിലും ചില ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ആചാരപരമായി ഈ പദവി നൽകാൻ കഴിയുന്ന ലഘുവായി എന്തെങ്കിലും ബ്രാഹ്മണിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. 1ആം നൂറ്റാണ്ടിൽ ബ്രാഹ്മണർ ക്രൈസ്തവരായി മതം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അക്കാലത്ത് യാതൊരു സാമൂഹികാധിപത്യവും ആ സമൂഹം അനുഭവിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. സെന്റ് തോമസ് ക്രൈസ്തവർ ഒരുതരം സാമൂഹ്യ മേധാവിത്വം അനുഭവിച്ചിരുന്നോ എന്നുള്ളതും രേഖപ്പെടുത്തിയ തെളിവുകളിൽ ഇല്ല. മറ്റു നിരവധി വിഭാഗങ്ങൾക്ക് സാമൂഹ്യമായി മുകളിലായാണ് സെന്റ് തോമസ് ക്രൈസ്തവർ സ്വയം കണ്ടിരുന്നതെന്ന് വിവിധ ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ക്രൈസ്തവിക ഉയർത്തിപ്പിടിക്കുന്ന സമത്വചിന്തയ്ക്ക് വിരുദ്ധമാണിത്. ഈ സമൂഹം കാലക്രമത്തിൽ മറികടക്കുവാൻ പരിശ്രമിച്ച ചുരുക്കം സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നുമാണിത്. പക്ഷേ ഈ മേധാവിത്വ ചിന്ത സെന്റ് തോമസിൻ്റെ പ്രേക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ രൂപം കൊണ്ട അനേകം സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളിലുള്ളതാണ്. ഈ സമൂഹത്തിലേക്ക് സവർണബോധം കയറിക്കൂടിയത് എങ്ങനെയെന്ന് ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിർത്തി അപഗ്രഥിച്ചാൽ പല കാരണങ്ങൾ തന്നെ കാണുന്നുണ്ട്.
മധ്യകാലത്ത് കേരള സമൂഹം അധികാര ശ്രേണി രൂപീകരിക്കുകയും വ്യത്യസ്ത അടരുകളായി രൂപപ്പെടുകയും ചെയ്ത കാലത്ത് വിഭവശേഷിയുള്ള ഓരോ സമൂഹവും സ്വയം ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. ഭരണാധികാരികളോടോ മറ്റ് അധിക വൈശിഷ്ട്യ വിഭാഗങ്ങളോടോ ഉള്ള ബന്ധങ്ങൾ അതിനായി ഉപയോഗിച്ചു. വ്യാപാരികളെന്ന സ്വാധീനം മൂലം പ്രാദേശിക ഭരണാധികാരികളോട് വളരെ അടുത്ത ബന്ധമാണ് സെൻറ് തോമസ് ക്രൈസ്തവർ പുലർത്തിയിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കർഷകർ, നാടുവാഴികളുടെ സൈനികർ തുടങ്ങിയ ബന്ധങ്ങളും അവർക്കുണ്ടായിരുന്നു. ഈ സമൂഹത്തിലുണ്ടായിരുന്ന വലിയ സമ്പത്തും വിഭവശേഷിയും മൂലം വിവിധ നാടുവാഴികൾ ഇവർക്ക് നിരവധി സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. വാണിജ്യ ഇളക്കവും പക്ഷപാതപരമായ പരിഗണനയും ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം അവരുടെ സാമൂഹ്യ പദവിയും സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ ശക്തിയും അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ പൂഞ്ഞാർ കർത്ത, തെക്കുംകൂർ രാജാവ്, അലങ്ങാട്ടു മങ്ങാട്ടു കൈമൾ തുടങ്ങിയവരുടെ മന്ത്രിമാരായി സേവനം ചെയ്തിരുന്നതായും പറയുന്നുണ്ട്. മധ്യകാലത്തിൽ ഈ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് സെൻറ് തോമസ് ക്രൈസ്തവർക്കിടയിലേക്ക് സവർണ ചിന്തയും മേൽജാതി ബോധവും ഒക്കെ കടന്നു കയറാൻ തുടങ്ങിയതെന്നും പറയുന്നു. അപ്പോസ്തലിക പ്രഘോഷണം വഴിയായിട്ടാണ് തങ്ങളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഉത്ഭവമെന്ന സംഘാബോധമുള്ള 50 ലക്ഷം ജനങ്ങളുടെ സാന്നിധ്യം തന്നെ ഈ സമൂഹത്തിൻ്റെ ഭൂതകാലത്തെ മനസ്സിലാക്കുന്നതിനുള്ള ചരിത്ര മർമ്മബിന്ദുവായി വർത്തിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. സെൻറ് തോമസിൻ്റെ പ്രഘോഷണത്തിന് പിൻബലമേകുന്ന സാഹചര്യ തെളിവുകളും AD 3 മുതലുള്ള വിവിധ പരാമർശങ്ങളും ഈ വാദത്തിന് ബലമേകുന്നുണ്ട്. 12ഉം 13ഉം 100 മാർക്കോപോളോ, ജോർദാനൂസ്, ജോൺ മരിങ്ങോളി എന്നിവരുടെ പരാമർശങ്ങളും ഇത് ശരിവെക്കുന്നതാണ്. പക്ഷേ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെല്ലാം ഒറ്റ കാര്യത്തെ കേന്ദ്രീകരിച്ചിരുന്നതായിരുന്നു. 1ാം 100 നമ്പൂതിരിമാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സെൻറ് തോമസ് കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നത് എങ്ങനെ ശരിയാകും? 1ാം 100 കേരളത്തിൽ ബ്രാഹ്മണർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് കേരളത്തിലേക്കുള്ള തോമാശ്ലീഹയുടെ വരവിനെ സാധൂകരിക്കാൻ ആവശ്യമേണ്ട കാര്യമല്ല. 1ാം 100 ഇവിടെ മറ്റ് ബ്രാഹ്മണർ ഉണ്ടായിരുന്നു എന്ന് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. 1ാം 100 മാനസാന്തരപ്പെട്ട് ഈ ബ്രാഹ്മണരും യഹൂദരും ഗ്രീക്ക് കുടിയേറ്റക്കാരും മറ്റ് പ്രദേശവാസികളും ഒക്കെ ആയിരുന്നിരിക്കാം. സെൻറ് തോമസ് ക്രൈസ്തവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന മേൽജാതി ബോധം ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുടെ ബ്രാഹ്മണ വേരുകളോടല്ല, മറിച്ച് സുഗന്ധവ്യഞ്ജന ഉൽപ്പാദകരും വ്യാപാരികളും സൈനികരും എന്ന നിലയിൽ വിവിധ നാടുവാഴികളിൽ നിന്ന് ലഭിച്ച സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങളോടും ആനുകൂല്യങ്ങളുമാണ്. പിൽക്കാലത്ത് പേർഷ്യയിൽ നിന്നുള്ള കുടിയേറ്റ ക്രൈസ്തവർ ഇവിടെ വരികയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും വ്യാപാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ പാരമ്പര്യങ്ങൾ പങ്കുവെക്കുകയും തൽഫലമായി കാലക്രമത്തിൽ ഇരുകൂട്ടർക്കും പൊതുവായ ആത്മീയ പൈതൃകവും അപ്പോസ്തലിക പാരമ്പര്യവും രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിലുണ്ടായ എന്തും സെൻറ് തോമസിന് മേൽ ചാർത്തി കൊടുക്കപ്പെടുകയും ചെയ്തു. അവ ഏറെ പിൽക്കാലത്ത് ഉണ്ടായതിനാൽ പോലും അങ്ങനെ തന്നെയായിരുന്നു. 5ഉം 6ഉം 100 പഹ്ലവി ലിഖിതങ്ങളിലുള്ള കുരിശി മാർത്തോമ കുരിശി ആയതിന് ഒരു ഉദാഹരണമാണ്. അവരുടെ ആരാധന ക്രമ പാരമ്പര്യങ്ങളും സാംസ്കാരിക ആചാരങ്ങളും പൊതുവിൽ തോമയുടെ മാർഗവും വഴിപാടും എന്ന് വിളിക്കപ്പെട്ടു. ഇതെല്ലാം ദീർഘമായ ഒരു കാലയളവിലൂടെ രൂപപ്പെട്ടതാണെങ്കിലും വ്യത്യസ്തമായ ഈ അനുഷ്ഠാനങ്ങളെല്ലാം സെൻറ് തോമസിന് മേൽ ചാർത്തുകയും അപ്പോസ്തലിക നിറം പകരുകയുമായിരുന്നു. മറ്റൊന്ന്, ബ്രിട്ടനും ബാഹ്യലോകവുമായുള്ള പ്രാരംഭ മധ്യകാല ബന്ധങ്ങളെക്കുറിച്ച് ശ്രദ്ധാർഹമായ പരാമർശങ്ങൾ നടത്തുന്ന ആംഗ്ലോ സാക്സൺ ക്രോണിക്കൽ 9ാം 100 അവസാനത്തിൽ ഇന്ത്യയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചതായി പറയുന്നുണ്ട്. AD 883 ആംഗ്ലോ നാക്സൺ ക്രോണിക്കൽ അനുസരിച്ച് വെസെക്സിലെ ആൽഫ്രഡ് രാജാവ്, നിഗേഹം എയ്തൽസ്ഥാൻ എന്നീ രണ്ട് പുരുഷന്മാരെ റോമിലേക്കും ഇന്ത്യയിലെ സെൻറ് തോമസിൻ്റെ സെൻറ് ബർത്തോലോമിലേക്കും കർബഡലിങ്ങിലേക്കും നേർച്ചയുമായി അയച്ചുവെന്നാണ് പരാമർശം. ലണ്ടനിൽ വൈക്കിംഗ് സൈന്യം തന്നെ വളഞ്ഞപ്പോൾ നടത്തിയ വഴിപാട് പൂർത്തിയാക്കുന്നതിനായിരുന്നു ഇത്. 883 പ്രകാരം സിംഗേഹേമയും എൽത്തലസ്ഥാനും റോമിലേക്ക് പോയി. ഇന്ത്യയിൽ സെൻറ് തോമസിൻ്റെയും സെൻറ് ബർത്തലോമിയോയുടെയും പക്കലും പോവുകയുണ്ടായി. ലണ്ടനിൽ സൈന്യത്തിൻ്റെ നടുവിലകപ്പെട്ടപ്പോൾ നേർന്നിരുന്ന വഴിപാട് സമർപ്പിക്കുന്നതിനാണ് അവരെ അയച്ചത്. ദൈവാനുഗ്രഹത്താൽ വഴിപാടിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയാർഹിക്കുന്ന ഒരു പരാമർശമായിരുന്നു ഇത്. 2 ഇംഗ്ലീഷ് പ്രഭുക്കന്മാർ ഇന്ത്യയെ ഒരു യാത്രാ ലക്ഷ്യമായി കാണാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും യഹൂദ എന്നെഴുതിയപ്പോൾ ഇന്ത്യ എന്നും തെറ്റായി വന്നതാകാമെന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു അന്തിമ നിഗമനായി കാണാനാവില്ല. ഈ രണ്ട് രാജപ്രതിനിധികളുടെ ലക്ഷ്യം ഇന്ത്യ തന്നെയായിരുന്നുവെന്ന് പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ക്രോണിക്കിൽ പരാമർശിക്കുന്നതുപോലെ വി തോമസ്, വി മാർത്തോലോമിയ എന്നിവരെക്കുറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ അറിവുകൾ തികച്ചും ചേരുന്നത് യഹൂദരേക്കാൾ ഇന്ത്യയിലുമാണ്. ആൽഫ്രഡ് രാജാവിൻ്റെ കാലത്ത് പ്രചരിപ്പിച്ചിരുന്നതും 9ാം 100 പുരാതന ഇംഗ്ലീഷ് രക്തസാക്ഷിത്വ വിജ്ഞാനീയത്തിൽ അറിയപ്പെട്ടിരുന്നതും വി തോമസും വി ബർത്തലോമിയോയും ഇന്ത്യയിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളതാണ്.